ഞാനും ഇതിൻ്റെ പുറകെ നടന്ന് അതേപോലെ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. ഈ പി ടി ഉഷ സ്കൂളിൽ കൊണ്ടുവിട്ട് 3.5 വർഷത്തോളം അവളെ കൊണ്ടുപോവുക കൊണ്ടുവരിക അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ഞാനാണ്. എൻ്റെ പേരാണ് അവിടെ ആദ്യം എഴുതി വെച്ചത്. ഒരാൾ വിസിറ്റർ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരാളെന്ന് നമ്മുടെ പേരാണ് അവിടെ അവരുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ അപ്പനും അമ്മയും, അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് ഒരാൾ ജോയിച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അത് കഴിഞ്ഞ് ടിൻറ്റു ഇത്രമാത്രം പൊങ്ങി വന്നപ്പോഴും പല പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പി ടി ഉഷ എന്ന് പറയുന്ന ഒരു വ്യക്തി ലോകം അറിയപ്പെടുന്നതാണ്, അല്ലെ ഇന്ത്യ അറിയപ്പെടുന്നൊരു, നമ്മൾ പോലും ചെന്ന് കഴിഞ്ഞാൽ ഒരു മര്യാദ എത്ര, ഞാൻ സച്ചിൻ തെണ്ടുൽക്കർ അല്ല പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പോലും നമ്മളെ കണ്ടുകഴിഞ്ഞ് ചിരിച്ചു കാണിക്കും. ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കാരാണെങ്കിലും വേണ്ടല്ലോ ആരാണെങ്കിലും വേണ്ടല്ലോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മിണ്ടു പോലും ചെയ്യാണ്ട് ഇങ്ങനെ തലം തിരിച്ച് കയറിപ്പോകുന്ന അവസ്ഥയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഈ ഉഷ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉഷ സ്കൂൾ മാത്രമല്ല, എത്രയോ സ്പോർട്സ് സ്കൂളുകളും എത്രയോ ലോക കായിക താരങ്ങള് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പരിശീലന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പരിശീലനം കൊടുക്കുന്നതാണ് നിങ്ങളെല്ലാരും, ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന റിസൾട്ടാണ് ഇത്. ആകെപ്പാടെ കൊടുക്കുന്ന റിസൾട്ടാണ് ഇത്. ഇവിടെ ട്രെയിനിങ് കൊടുക്കും, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പിന്നെ പല കഴിഞ്ഞ പ്രാവശ്യം 2012 ഒളിമ്പിക്സ് കഴിഞ്ഞു വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞാരുന്ന് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട, അല്ല 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട, എഞ്ചിനീയറിംഗിന് പഠിക്കേണ്ട കുട്ടിക്ക് കൊടുക്കേണ്ട പാഠപുസ്തകമല്ല 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കൊച്ചിന് കൊടുക്കേണ്ടത്, അല്ല 10-ൽ കൊടുക്കേണ്ട കൊച്ചിനല്ല എഞ്ചിനീയറിംഗ് ഉണ്ട്, ആ ട്രെയിനിങ് മാറ്റണം. ഇന്നത്തെ കോച്ചിനെ മാറ്റിയിട്ടാണ്, കോച്ചിനെ മാറ്റണമെന്ന് പറയുന്നില്ല, അതിന് വേണ്ട വിദഗ്ധ പരിശീലനം കോച്ച് കൊടുക്കണമെന്നുള്ളത് കെ ബി കേരളേഷ് കുമാർ കഴിഞ്ഞ 2000 ഒളിമ്പിക്സിൽ തിരിച്ചു വന്ന പുള്ളി പത്രസമ്മേളനം നടത്തി ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ശരിയായ രീതിയിൽ പി ടി ഉഷ മനസ്സ് വെച്ചായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തി വെക്കുകയല്ല, കാരണം എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടി പുള്ളിക്കാരത്തിന്റെ കീഴെ നേരിയ പുള്ളിക്കാരത്തിലുള്ള പേരും പ്രശസ്തിയും നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാശും നന്നായിട്ട് വരുന്നുണ്ട്. ഈ ടിൻറ്റുവിന്റെ പേര് വെച്ചാൽ, അതായത് ടിൻറ്റുവിന് 100,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ടിൻറ്റുവിനോട്ട് ബാക്കിയുള്ള പൈസ മുഴുവനും പി ടി ഉഷ സ്കൂളാണ്, പി ടി ഉഷയാണ് എടുക്കുന്നത്. 25,000, 50,000 ഇനി എത്ര എമൗണ്ട് വന്നു കഴിഞ്ഞാലും എടുക്കുന്നത് മുഴുവനും ഉഷ സ്കൂള്. 1,00,000 and above, whatever the amount is coming, അത് ടിന്നുവിന് കിട്ടും. അതിനകത്ത് 25% കോച്ച് ഫീ ആയിട്ടും അവർ മേടിക്കുന്നുണ്ട്. പിന്നെ 7,000 രൂപ വെച്ച് മാസം അവിടെ നിൽക്കുന്നതിന് വേറെ ഹോസ്റ്റൽ ഫീസ് ടിന്നു കൊടുക്കണം. വീട്ടിൽ വിടിയല, അപ്പനെ കാണിക്കാല, അമ്മേനെ കാണിക്കാല, ബന്ധുക്കളെ കാണിക്കാല, ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടദിവസങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല. അത്ര സ്ട്രിക്റ്റും അത്ര പക്വതയും അത്ര പ്രോപ്പറായിട്ട് നടത്തുന്ന ഒരാളാണ്ട് ആണെങ്കിൽ അയാളുടെ പെർഫോമൻസ് ഇത് പോരെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കല്യാണം വന്നോട്ടെ, ഇവിടെ ഒരു ഇത് ഈയിടെ ഈ 3 മാസം മുമ്പ് ഇവിടെ തന്നെ സ്വന്തം അനീത്തിയുടെ ഒരു കല്യാണം വന്നിട്ട് അവർ വീട്ടില്ല, ഒളിമ്പിക്സിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ വിടിയല, മിണ്ടാൻ പാടില്ല, ഫോൺ വിളിക്കാൻ പാടില്ല, ഞായറാഴ്ച ടെൻഷനെ കിട്ടുവാണെങ്കിൽ മാത്രം സംസാരിക്കാം, ഇല്ല ഇല്ല ഇടദിവസങ്ങൾ ഈ വീടിന് കയറിക്കൂടുന്നതെന്ന് ഫോണില്ല, ടിൻഡിന് സ്വന്തമായിട്ടൊരു ഫോണില്ല. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. ഈ വീടിന് കയറിക്കൂടുന്ന പ്രാവശ്യം ഞാൻ അവരെ ഒന്ന് വിളിച്ച് ഇന്നൊരു കുറച്ച് സംശയം ചോദിക്കണം, അത് ഫോൺ കൊടുക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ് എടുത്ത വായിക്കടുത്ത അവിടെ പറഞ്ഞ് നിങ്ങളൊരുത്തി, ബ്രിട്ടീഷോടല്ല അവിടുത്തെ ഒരു മാനേജർ എന്ന് പറഞ്ഞ് ഒരുത്തിണ്ട്, അവിടെ പറഞ്ഞ് നിങ്ങളൊരുത്തി മാത്രമല്ല ഇവിടെ ഉള്ളത്, നിങ്ങൾക്ക് ഇത്രമാത്രം മാന്യത മര്യാദയോട് നിങ്ങൾ എന്നോട് സംസാരിക്കണം. കാരണം ഞാൻ ഡീസൻ്റായിട്ട് വിളിച്ച് നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ടിറ്റിനോട് ഒരു കാര്യങ്ങളോട് ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിറ്റിൻ്റെ അങ്ങളെ വിളിക്കുന്നു. അത് കൊടുക്കാൻ സാർ, ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാൻ, ഞാൻ പറഞ്ഞത് നല്ല കാര്യം. ഇത്ര മാത്രം കൊടുക്കുന്ന ഈ വ്യക്തിയാണെങ്കിൽ ടിൻറ്റു ലൂക്ക ഇതിൽ കൂടുതൽ പല പ്രാവശ്യം 1:59 അവൾ ഓടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കഴിവുള്ളതാണ്. എന്നിട്ട് പി ടി ഉഷ ഇതുവല്ലോ ചെയ്യുന്നുണ്ടോ? പി ടി ഉഷയ്ക്ക് ഇന്നിപ്പം വേറെ പിള്ളേരുണ്ട്, അവരുണ്ട് ലണ്ടനിൽ പോകാൻ ചെയ്യരുതെന്നല്ല പറയുന്നത്, ഗുജറാത്തിൽ സ്കൂളിന് വേണ്ടിയിട്ട് അതിനോടുന്നു. ഷീ ഈസ് ഡൂയിങ് എ റിയൽ പ്യുവർ ബിസിനസ്. ഇത് ഞാൻ തന്നെയല്ല, പല പത്രക്കാരും പല കോച്ചുകാരും ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യലത് ടിന്നുവിനോട്ട് കിട്ടാനും പോകുന്നില്ല, ഇനി അവിടെ ടിന്നു നിന്നു. പുള്ളിക്കാരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ള ടിന്നിനെ അവിടെ നിർത്തി എന്നെ ഹെഡാക്കിയിട്ട് നിർത്തണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പി ടി ഉഷ സ്കൂളിനെ ഹെഡാക്കിയിട്ട് നിർത്തണം. ഒന്നും വേണ്ട, പി ടി ഉഷ വീട്ടിലും നമ്മൾ ചെന്ന് നോക്കിക്കുക, എന്തൊരു അഹങ്കാരമാണ്, ഇത്ര അഹങ്കാരം, അഹംഭാവം പഠിച്ച ഒരു അത്ലറ്റിനെ എത്താൻ പറയാം. നമ്മളാണ് സത്യൻ തെണ്ടുൽക്കർ, ഏത് ഇന്ന് ലോക ഇതിഹാസമാണ്, അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പോലും സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരൻ, നമ്മളെല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നതല്ല, കാണുന്നതാണ്. ഈ പുള്ളിക്കാരത്തിന് നിങ്ങളിന്ന് പോയി സംസാരിച്ചു നോക്കി, ആ തണ്ടും തൻ്റെടും ആ വെടുപ്പും എന്തോ വലിയ സംഭവമാണ്, എന്ത് സംഭവം. അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ പറ്റും, നേടാൻ കുറെ മെഡൽ മേടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്പോർട്സിന്റെ കൗൺസിലിന്റെ തന്നെ ഇന്ന് ശരി ഒളിമ്പിക് കമ്മിറ്റി വരെ വരേണ്ട സ്ത്രീയാണ് ഇത്.
അവർ ഈ പിന്നെ ടിൻഡു ഈ മൂന്ന് രണ്ടോ മൂന്നോ പേര് മുന്നേ കയറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പിന്നെ പുറകോട്ട് പോകുന്ന ഒരു മാറ്റാൻ പോലും ഇവർക്ക് പറ്റിയിട്ടില്ല. അതുപോലും ഇവർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. പല ഇവര് ഞങ്ങളോട് പറഞ്ഞിരിക്കും മരിയ ഒട്ടോള എന്ന് പറയുന്ന ലോക 800 മീറ്റർ ഏറ്റവും കൂടുതൽ സ്വർണം മേടിച്ചിട്ട് മരിയ ഒട്ടോളയുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞങ്ങൾ ടെന്യൂരിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അന്നേരം ഇത് ഞാൻ പല പ്രാവശ്യം കൃഷ്ണ ശ്രീനിവാസനോട് പി ടി ഉഷയോട് ചോദിച്ചാണ്, അങ്ങനെയാണ് എന്തുകൊണ്ട് ടിൻറ്റു എടുക്കുന്ന ലീഡ് മരിയ ഒട്ടോളയുടെ ഓട്ടം നിങ്ങൾ അറിയത്തില്ല, കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എടുക്കുന്ന ലീഡ് അതിൽ ലാസ്റ്റ് വരെ ഫിനിഷിംഗ് വരെ ഒറ്റ സ്ട്രെച്ചിലാണ് പോകുന്നത്. ഇപ്പോൾ 1 മിനിറ്റിലോ ഓടുന്ന 1 മിനിറ്റ് അവസാനം വേറെ ആൾ ഓടിക്കഴിഞ്ഞാൽ ആ പുള്ളിക്കാരത്തിൽ പ്രശ്നമൊന്നുമില്ല, ആര് കയറുന്നില്ല. പക്ഷെ അതാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവർ അതിലോട്ട് കൊണ്ടുവന്നിട്ടില്ല? ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് കുറെ ഞങ്ങൾ ചെയ്തു ചെയ്തു എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് തരാത്തതിന്റെ കാര്യമൊന്നുമല്ല. ഈ പിള്ളേരെ വെച്ചിട്ട് ഇവർ കാശുണ്ടാക്കുന്നു ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞത് പി ടി ഉഷ എങ്ങനെ ഇവിടം വരെ എത്തുന്നത്? കോച്ച് നമ്പാർ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയുടെ ഗുണം കൊണ്ട് അവസാനം പുല്ലു പോലെ എടുത്ത് അങ്ങനെ തുറക്കണം. ഇത് തന്നെയാണ് പി ടി ഉഷ. എല്ലാവർക്കും എന്റെ പേര് ജോയിച്ചു ടിൻഡുടെ അങ്കിളാണ്. ടിൻഡുന്റെ അങ്കിള് ധൈര്യമായിട്ട് നിന്ന് പറഞ്ഞു എന്റെ അങ്ങനെ ഒരു വെള്ളം കാണിക്കണ കാണിക്കണ്ട എനിക്കറിയാലോ.